ഡോക്ടർ ബാബുപോൾ മരിച്ചു, അവിടെ പോയി എല്ലാവരും അവിടെ ഈ ടൈമാണ്. എൻ്റെ പോലെ സെക്രട്ടേറിയറ്റും സഹലം ഉണ്ടാകും. ഞങ്ങള് പക്ഷേ ജനാധിപത്യ മുന്നണി തിരുവനന്തപുരം പാർലമെന്റിൽ വന്നു കാണും. ഞങ്ങള് ഇന്ന് ഇത് വിളിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ചില അനൗൺസ്മെൻ്റാണ്, ഇനി ചില പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകളുണ്ട്. ഒന്ന്, ഏപ്രിൽ 14 ഡോക്ടർ ബി ആർ അംബേദ്കർ ദിനമാണ്. ദേശീയമായിട്ട് തന്നെ അതിനെ ആചരിക്കുന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ ദിനം, ഇന്ന് നാളെ അംബേദ്കർ ദിനം കൂടിയാണ്. അപ്പോൾ ഇന്ത്യ രാജ്യം നിലനിൽക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇന്ത്യ രാജ്യത്തെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കാൻ സാധിക്കാത്തത് തന്നെ ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഭരണഘടനയെ അങ്ങേയറ്റം ദുർബലപ്പെടുത്തി, ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും അങ്ങേയറ്റം ദുർബലപ്പെടുത്തി, അതിനെ അട്ടിമറിക്കാൻ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ ഇന്ത്യൻ ഭരണഘടനയെ ഭരണഘടന അംഗീകരിക്കുന്നില്ല എന്ന് പരസ്യമായി പറയുന്ന കേന്ദ്രമന്ത്രിമാർ എന്ന് ഭരിക്കുകയാണ്. അപ്പോൾ ആ ഭരണഘടന നിലനിൽക്കണമോ വേണ്ടയോ എന്ന ചോദ്യം തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട കാതലായിട്ടുള്ള ചോദ്യം. മാതൃഭൂമി എ സി നീൽസൺ അത് പറയാൻ കാര്യം, ഇതൊരു അമേരിക്കൻ ഏജൻസിയാണ് എ സി നീൽസൺ. അവർ വളരെ കാലമായിട്ട് തിരഞ്ഞെടുപ്പിൽ സർവേ നടത്തുന്നവരാണ്, ദേശീയ തലത്തിലാണ്. അപ്പോൾ കേരളവും വരും. എ സി നീൽസൻ്റെ ഫസ്റ്റ് സർവേ വന്നത് അല്ല, കഴിഞ്ഞ പാർലമെൻറ്റിൽ 2014 എ സി നീൽസൺ സർവേ വന്നു, 2009 വന്നിട്ടുണ്ട്, 2004 എ സി നീൽസൻ്റെ സർവേ റിപ്പോർട്ട് വന്നു, 2004 ഈ എല്ലാ റിപ്പോർട്ടുകളും പാലിക്കും. 1,367,000 വോട്ടുണ്ട് ഇവിടെ, അതിൽ 250 പേരെ കണ്ടു എന്നാണ് പറയുന്നത് സാമ്പിൾ. അതും 7 അസംബ്ലിയിൽ, 3 അസംബ്ലിയിൽ നിന്ന് മാത്രം, 4 അസംബ്ലിയിൽ. പിന്നെ അവരുടെ തികച്ചും അശാസ്ത്രീയമായിട്ടുള്ള, അതിന് ഒരു വിലയും ഇല്ലാത്ത തരത്തിൽ അവരെങ്ങനെ വിലയിരുത്തിയെന്ന് അറിയില്ല. പിന്നെ വിരോധാഭാസം ഉണ്ട്, എന്താണെന്നറിയാമോ? അതിൽ ഓരോ മറ്റു കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഈ സർക്കാരിൻ്റെ പ്രവർത്തനം, LDF വളരെ മുന്നിലാണ്, LDFിൻ്റെ പിന്തുണ കൂടുകയാണ്. കൂടാനുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഒരു നമ്മൾ, നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരിക്കും, അടിയൊഴുക്ക് നടക്കുന്നുണ്ട് ഇവിടെ ഈ പാർലമെൻറ്റിൽ. അടിയൊഴുക്കെന്ന് പറഞ്ഞാൽ UDFിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവർ മാറ്റങ്ങൾ അവർ നിശബ്ദരായി ആകുന്നു, പ്രവർത്തിക്കുന്നില്ല. UDFിൻ്റെ പ്രവർത്തനം ഏകദേശം കോൺഗ്രസ്സുകാർ UDF സ്ഥാനാർത്ഥിയെ കൈയൊഴിഞ്ഞ മട്ടിലാണ് ഇന്ന് ഈ മണ്ഡലം. അതിൻ്റെ ജില്ലാ ഭാരവാഹികളും ജില്ലാ DCC അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ തിരുവനന്തപുരത്ത് 2 കേന്ദ്രമന്ത്രിമാർ, ഒരാളല്ല, നിയമം തിരുവനന്തപുരം മാത്രമല്ല വേറെയും, 2 മുൻ മന്ത്രിമാർ, സംസ്ഥാന മുൻ മന്ത്രിമാർ, 2 മുൻ മന്ത്രിമാരുടെ കാർമ്മികത്വത്തിൽ BJP കോൺഗ്രസ് ഒരു രഹസ്യധാരണ ഇന്ന് വന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. BJP കോൺഗ്രസ് രഹസ്യധാരണ ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ആരംഭിച്ചിട്ടുണ്ട്, അവരുടെ ഇടയിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ടുണ്ട്, പ്രതിഷേധം വന്നിട്ടുണ്ട്. ഡോക്ടർ ശശി തരൂർ സ്ഥാനാർത്ഥിക്ക് തന്നെ അത് പറയേണ്ടി വന്നിട്ടുണ്ട്.
വലിയ ഒരു പൊട്ടിത്തെറിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ മൂന്നാമത് സ്ഥാനത്തേക്ക് പടിപടിയായിട്ട് വരികയാണ് യു ഡി എഫ് എന്ന ഒരു സ്ഥിതിയാണ് ഒടുവിൽ ഞങ്ങൾക്ക് പറയാറുള്ളത്. അപ്പോൾ മത്സരം നടക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലായിരുന്നു. ഇപ്പോൾ മത്സരം പുരോഗമിക്കുന്നത് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലായിട്ട് മത്സരം മാറാൻ പോകുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെയുണ്ട്. അതാണ് വസ്തുത. അത് കൂടി ഞങ്ങൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഇന്നലെ ഒരു പരാതി കൊടുത്തു അവരുടെ മറ്റ് പ്രചാര വേലകൾ. ഇത് വച്ചുകൊണ്ട് ഞങ്ങളിന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയാണ്. പരാതി രണ്ട് മുൻമന്ത്രിമാർ ഇതിൻ്റെ പിന്നിൽ ഉണ്ട്, കാർമ്മികത്വം വഹിക്കുന്നുണ്ട്. അത് മാത്രമേ ഞങ്ങളിപ്പോൾ പറയൂ. രഹസ്യധാരണ വോട്ട് മറിച്ചു കൊടുക്കുക, മറിച്ച് പരസ്പര സഹായം, അതാണ് രഹസ്യധാരണ. ഒരു സ്ഥലത്ത് സഹായിക്കുമ്പോൾ നിയമത്തെ കാര്യം എന്താണെന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. നിയമത്തെ എന്താ സംഭവിച്ചത്? നിയമത്തെ മാത്രമല്ല, അതിന് മറിച്ചു കൊടുക്കലായിരുന്നു നിയമവും തിരുവനന്തപുരവുമായിട്ട്. യു ഡി എഫിൻ്റെ ഒരു കമ്മീഷൻ അത് പരിശോധിച്ചു. യു ഡി എഫ് കമ്മീഷൻ പരിശോധിച്ച് റിപ്പോർട്ടിൽ കണ്ടെത്തി ആരൊക്കെയാണ് അതിൻ്റെ. അതുകൊണ്ടാണ് മുല്ലപ്പള്ളിക്ക് ഒരു അന്തിശാസനം കൊടുത്തല്ലോ. മുല്ലപ്പള്ളി ജില്ലാ നിലവാരത്തിലല്ല, സംസ്ഥാന നിലവാരം, ചുമതലയുള്ള ആളുകൾക്കുൾപ്പെടെ നടപടിയുണ്ടാകും പ്രവർത്തിച്ചില്ലെങ്കിൽ എന്ന് മുല്ലപ്പള്ളിക്കും അതുപോലെ മുഗൾ വാസിനിക്കും, ഈ കേരളത്തിൻ്റെ ചുമതലയുള്ള മുഗൾ വാസിക്കും ഇവർക്ക് ഇത് കൊടുത്തിരിക്കുകയാണ്, നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്.